കേരളത്തിലെ കുമ്പനാട്ടിൽ നിന്ന് ആസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്ത കൊച്ചുകുട്ടി ചായന്റെ ആത്മീയ ജീവിതത്തിൽ വന്ന പോരാട്ടങ്ങളും അനന്തരഫലങ്ങളും ഒരു ചെറിയ ദൃശ്യാവിഷ്കാരത്തിലൂടെ എസ് പി എഫ് യൂത്ത് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ച ചായന്റെ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്. നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. കർത്താവേ, തിരുവേണ്ടി എത്ര നാളുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഓ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ കൊച്ചു കുമ്പനാട് എന്ത് രസമായിരുന്നു. ഓ ഹല്ലേലൂയ, ആ കൊച്ചു സഭ എന്തൊരു കൃപയായിരുന്നു. എന്നാൽ ഈ ഓസ്ട്രേലിയ വന്നതിന് ശേഷം എല്ലാ കൃപയും അങ്ങ് ചോർന്നു പോവുക. ഭർത്താവേ, ഞാൻ ഇരിക്കുക. ഹല്ലേലൂയ, ഭർത്താവേ എന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഭർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിന്റെ സന്നിധിയിലേക്കടിയൻ കടന്നു വരുന്നു. ഹല്ലേലൂയ, ഭർത്താവേ നിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. യേശുവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നീ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അടിയന്റെ നന്മയെല്ലാം നിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, കർത്താവേ അടിയന്റെ മറിയക്കുട്ടിയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, കർത്താവേ എന്ന് ഞങ്ങൾക്ക് ഈ പായിൽ നിന്നിരുന്ന് അന്ന് നിന്നെ സ്തുതിക്കുവാൻ നിന്നെ ആരാധിക്കുവാൻ കഴിയും. കർത്താവേ ഹല്ലേലൂയ, അവള് രാവിലെ ഹല്ലേലൂയ ഒരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോവും, ഉച്ചയ്ക്ക് ഒരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോവും, രാത്രിയിൽ ഒരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോവും. ഹല്ലേലൂയ, കർത്താവേ ഡ്യൂട്ടിയേ ശരണം, ഡ്യൂട്ടിയേ എന്ന് പറഞ്ഞ് നടക്കുക. ഞാനിവിടെ കവുന്ന് വീണ് കവുന്ന് വീണ് മുട്ടൊടിയും. ഹല്ലേലൂയ, കർത്താവേ അടിയനോട് കരുണ തോന്നണമേ. കർത്താവേ അവളോട് നീ സംസാരിക്കണേ, ടച്ച് ചെയ്യണേ, സന്ദർശിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ സന്ദർശനത്തിന്റെ കരം വരയ്ക്കണമേ. കർത്താവേ അവളുടെ ദിവ്യാഗ്രഹം എല്ലാം മാറ്റണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവ് തീ കത്തിക്ക, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജ. കൊച്ചുടിച്ചായോ? ഹല്ലേലൂയ. ആരാമ കൊച്ചുവളപ്പിനെ കാലത്തെ രാവിലെ ഉപവാസം കൊടുക്കുക. കർത്താവെ ക്ഷമിക്കണേ. ഹല്ലേലൂയ, കർത്താവെ മാത്രം ആരാമ്മ ആരാ ലോനപ്പനോ? അച്ഛാ എന്തുകൊണ്ട് വിശേഷം? ഇന്ന് സന്തോഷമായിരിക്കുന്നു ലോനപ്പ. കൊറേ നാളായല്ലോ ലോനപ്പനെ കണ്ടിട്ട്. അച്ഛാ ഇത് എന്തോ പറയാനാ അച്ഛാ, ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ടാ അച്ഛാനെ പക്ഷെ ഞാൻ കൊറേ നാൾ കൊണ്ട് വിളി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വിളിക്കുന്നല്ലോ, ഇതുവരെ കിട്ടുന്നില്ല. എന്തോ എന്തോ എടുക്കുക. എന്തോ പറയാനാ ലോനപ്പ, ഞാൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെയാ. ലോനപ്പൻ അറിയാവോ നമ്മുടെ ആ കുമ്മനാട്ടെ കൊച്ചു സഭയില് എന്തോ കൃപയായിരുന്നു. ഓ അച്ഛാ, അത് അവിടെ അല്ലയോ അച്ഛാ, ഇവിടെ അങ്ങനെ ഒന്നും നടക്കത്തില്ല. ദുഃഖം തോന്നുക ലോനപ്പ എനിക്ക്. അതൊക്കെ ഇരിക്കട്ടെ അച്ഛാ, മറിയക്കുട്ടി അമ്മ എന്തി? അവൾ ഹോസ്പിറ്റലില്ല. എന്തോ പറ്റി? പേടിക്കാനൊന്നും ഇല്ല, ഓവർ ടൈം അടിച്ചു കിടക്കുക. ഓവർ ടൈം ആയിരുന്നു അച്ഛാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിരുന്നു വന്നേ. അതെയല്ലോ ലോനപ്പ, ഇന്നേ ഇന്ന് ഇന്ന് ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടല്ലോ, അവിടുത്തെ ബിഗ് ഡബ്ല്യൂല് ഭയങ്കര സെയിലാച്ച. എല്ലാത്തിനും 75% ഓഫ്. ബിഗ് ഡബ്ല്യൂലോ എല്ലാത്തിനും ഓഫാണോ? എല്ലാത്തിനും 75% മാത്രമേ ഉള്ളൂ. 75% എല്ലാ സാമഗ്രികൾക്കും? എല്ലാ സാധനത്തിനും 75% അവധിയാ.
ഞാൻ അറിഞ്ഞില്ലല്ലോ ലോനപ്പ അത്. അങ്ങനാണെങ്കില് ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പെട്ടെന്ന് ഈ മുണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു പാന്റ് ഒക്കെ ഇട്ട് പെട്ടെന്ന് വാ. തീർച്ചയായും ഉറപ്പാണോ ലോനപ്പ? ഉറപ്പാ, നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കാവുന്നേ, ഇന്ന് മാത്രമേ ഉള്ളൂ ആ സെയില്. ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുന്നു ടി വിയും വിസിആറും ഒക്കെ പൊക്കണമെന്ന്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല, ഇന്ന് കിട്ടുവന്നേ, നമുക്ക് മേടിക്കാം. എന്നാ ഞാൻ പാന്റും ഷർട്ടും ഒക്കെ ഒന്ന് ഇട്ടിട്ട് പെട്ടെന്ന് വാ. അതേ വരുന്ന ലോനപ്പൻ എഴുതാൻ നിൽക്കണേ. ക്ഷമിക്കണേ, ഐ എം സോറി. ഇരുന്നോളാവേ ഭർത്താവേ. അച്ഛാ ഇതുവരെ റെഡി ആയില്ലയോ? പാന്റ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യൂ അച്ഛാ? അതെ ലോനപ്പാ, മറിയക്കുട്ടി ഇല്ലല്ലോ, അവളും കൂടെ വന്നിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുന്നതല്ലേ ശരിയാണ് അച്ഛാ? ഇന്നൂടെ ഉള്ളു സെയിൽ, അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല അച്ഛാൻ. അച്ഛാൻ ഈ ടി വി ഒക്കെ വേണ്ട. എന്നാലും ലോനപ്പാ, അവളും കൂടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വന്നേക്കാം. ഇപ്പൊ ലോനപ്പം പോയാട്ടെ. എന്നാ അച്ഛാന്റെ ഇഷ്ടം പോലെ ചെയ്യ, അച്ഛാനെ വിളിക്കാൻ വന്നാ എന്നെ വേണം പറയാം. അച്ഛാന്റെ ഇഷ്ടം പോലെ ചെയ്യ. ഭർത്താവേ, ഹല്ലേലൂയ, തടസ്സങ്ങളാ, ഹല്ലേലൂയ, ഭർത്താവേ തടസ്സങ്ങളൊക്കെ മാറ്റണേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവേ ഇത് ബന്ധനമാ, പക്കാ ബന്ധനം, ഹല്ലേലൂയ. കെട്ടുകളെ പൊട്ടിക്കണേ, കയറുകളെ അറക്കണേ, ഹല്ലേലൂയ. ഭർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവേ ആ കൊച്ചുകുമ്മനാട്ടെ സഭയിൽ എന്തോ കൃപയായിരുന്നു കർത്താവേ. ഈ ഓസ്ട്രേലിയ വന്നതിന് ശേഷം എല്ലാ കൃപയും അങ്ങ് ഒലിച്ചു പോകുന്ന പോലെ കർത്താവേ, ക്ഷമിക്കണേ. ഹല്ലേലൂയ കർത്താവേ, നീ വാനമേഘത്തിൽ വേഗം വരണമേ. ഹല്ലേലൂയ, നീ മാത്രം മതി, നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി. കൊച്ചുടിച്ചായോ? ഭയങ്കര ശല്യമായല്ലോ, ഇടപാട് തന്നാണല്ലോ ഇത്. കൊച്ചുടിച്ചായോ? വരുന്നേ വരുന്നേ. ആരാമ രാവിലെ രാവിലെ. ആ അച്ഛാ, എന്തുണ്ട് വിശേഷം? ഇതാരാ മോനച്ഛനോ? ആ എന്തൊക്കെയുണ്ട് വിശേഷം? കൊറേ നാളായല്ലോ മോനച്ഛാ നിന്നെ കണ്ടിട്ട്. അച്ഛാ ഞാൻ വീട് നോക്കുന്ന പറഞ്ഞിട്ട് കിട്ടിയായിരുന്നു. ഏത് വീട് മോനച്ഛാ? നമ്മുടെ ആ ബെല്ലാവസ്ഥയല്ല ഒരു വീട്? ആ വീട് പോയില്ലയോ? അത് ഇതുവരെ പോയിട്ടില്ല. അച്ഛാ വേഗം റെഡി ആയിട്ട് വന്നാൽ നമുക്ക് ഇന്ന് ശരിയാക്കാതെ. പക്ഷേ മോനച്ഛാ, നമുക്ക് മോർഗേജ് വല്ലതും കിട്ടുമോ? മോർഗേജിന്റെ കാര്യം ഒന്നും അച്ഛായം പേടിക്കണ്ട, നമുക്ക് ഇപ്പൊ ശരിയാക്കാം. എല്ലാം റെഡിയാ, ഇതിന്റെ അകത്ത് എല്ലാം റെഡിയാ. അങ്ങനാണേ മോനച്ഛാ, ഞാന് എളുപ്പം പാന്റും ഷർട്ടും ഒക്കെ വേഗം പോയി പാന്റ് ഇട്ടുണ്ട് വാ, സൈപ്പിനെ നമുക്ക് ഇന്ന് വീഴ്ത്താം, വേഗം വാ. അങ്ങനാണേ ഞാൻ അതേ വരുന്നേ. ആ ഹലോ ജോസഫ്, ആ പേപ്പറൊക്കെ റെഡി ആക്കി വെച്ചോ കേട്ടോ, അച്ഛായം വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ക്ഷമിക്കണേ. അച്ഛാൻ ഇതുവരെ റെഡി ആയില്ല, ഈ മുണ്ടാക്കി കൊടുത്ത് ഇങ്ങനാന്ന് പോകുന്നത്? മോനച്ഛാ, വീട് കാണാനല്ലേ നമ്മള് പോകുന്നത്? ആ എന്റെ മറിയക്കുട്ടിയും കൂടെ വന്നിട്ട്. മറിയക്കുട്ടി വരുമ്പോഴത്തേക്ക് ആമ്പിള്ളാര് വീടും കൊണ്ട് പോവാ, അച്ഛാൻ വേഗം റെഡി ആയിട്ട് വാ. ഇത് വീടിന്റെ കാര്യമല്ലേ, അന്നേരം അവളും കൂടെ വന്നിട്ട് നമുക്ക് പോയാ മതിയല്ലോ. ഇപ്പൊ മോനച്ഛൻ പോയാട്ടെ, ഞങ്ങള് പിന്നാലെ വന്നോളാം. ഉറപ്പാണേ? തീർച്ചയായിട്ടും വന്നേക്കാം. ഇങ്ങേർക്കൊക്കെ വീട് മേടിക്കാൻ പോയി നമ്മളെ പറഞ്ഞു.